നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണമായാലും ലഹരിയായാലും അത് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വലിയ വേർതിരിവൊന്നുമില്ല. ഇക്കാര്യത്തിൽ വിഭിന്ന അഭിപ്രായമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അധോലോക സംഘത്തെ പറ്റിയുള്ള അന്വേഷണത്തിനാണ് റവന്യൂ ഇന്റലിജൻസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മലയാളത്തിലും കന്നഡയിലും നിർമ്മിച്ച 2019 മുതലുള്ള പല സിനിമകളുടെയും ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ വ്യാപക അന്വേഷണ പരമ്പര തന്നെ വേണ്ടിവരും. വൻതോതിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുന്നവരും വിരളമല്ലാത്തതിനാൽ തന്നെ സത്യസന്ധമായ അന്വേഷണവുമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യം വന്നാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണേണ്ടതായുണ്ട്. ലഹരിമരുന്ന് കേസിൽ തെന്നിന്ത്യൻ നടിമാരുടെ വൻതോതിലുള്ള ഇടപെടൽ ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് റവന്യൂ ഇന്റലിജൻസ്. ഇപ്പോൾ നിലവിൽ രാഗിണി ദ്വിവേദിക്ക് ശേഷം അഞ്ജന ഗൽറാണിയെ കൂടി CBI അറസ്റ്റ് ചെയ്തതോടെ സിനിമാ നിർമ്മാണ മേഖലയിലെ പണമൊഴുക്കിനെ പറ്റിയുള്ള അന്വേഷണം വ്യാപകമായി നടത്താൻ റവന്യൂ ഇന്റലിജൻസിന് വൻ പ്രചോദനമായിരിക്കുകയാണ്. 2019 വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രങ്ങളുടെ നിർമ്മാണ ചിലവുൾപ്പെടെ ഇനി അന്വേഷിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ലഹരിക്കടത്തു കേസിൽ പിടിയിലായവർ സ്വർണ്ണക്കടത്തിലെ വൻ കണ്ണികളെന്ന് DRI പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരുന്നു. പിടിയിലായ പി നസീറും സംഘവും കടത്തിയത് 30 കിലോ സ്വർണമാണെന്നും DRI കണ്ടെത്തിയതാണ്. കരിപ്പൂർ വഴി 20 തവണ സ്വർണം കടത്തിയെന്നാണ് നിസാർ DRIക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഏകദേശം 30 കിലോയോളം വരും. പിടിയിലായ അബ്ദുൽ സലാമിന്റെയും അബ്ദുൽ ജലീലിന്റെയും ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് DRIക്ക് ലഭിച്ചിരിക്കുന്നത്. സലാമിനെയും ജലീലിനെയും നിസാമിന് പരിചയപ്പെടുത്തുന്നത് വിമാനത്താവള ജീവനക്കാരനായ പ്രഭാതാണ്. വിമാനത്താവളത്തിലെ ജോലിയെ മറയാക്കിയാണ് ഇവർ സ്വർണം കടത്തിയതെന്നും DRI കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന് പിടിയിലായ 5 പേർ മാത്രം അല്ലെന്നും തുടരന്വേഷണം വേണമെന്നും DRIയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന് ചുവട് പിടിച്ചാണ് കള്ളപ്പണം, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ തേടി സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തയച്ചു. 2019 January 1 മുതലുള്ള സിനിമകളുടെ വിശദാംശങ്ങൾ തേടിയാണ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് കത്തയച്ചിരിക്കുന്നത്. വിവരങ്ങൾ അടിയന്തരമായി നൽകണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. അഭിനേതാക്കൾ ഇവർക്ക് നൽകിയ പണം, ആകെ ചെലവായ തുക എന്നീ വിവരങ്ങളാണ് തേടിയിരിക്കുന്നത്. കള്ളപ്പണം, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് സംഘങ്ങളുടെ സിനിമാ ബന്ധം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇതിലൂടെ സിനിമാ മേഖലയിലെ വൻ അധോലോക ബന്ധത്തെക്കുറിച്ച് അറിയാൻ സഹായകമാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.